ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ മസാലയിലേക്ക് ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണ് അത്ര മതിയാകും. ഞാനിപ്പോൾ നമുക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ പൗഡർ, അതുപോലെ 2 ടേബിൾ സ്പൂണ് മൈദ കൂടി ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊരു ജസ്റ്റ് നമ്മുടെ ആ ഒരു ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അധികം ലൂസ് ആവാൻ പാടില്ല ഈ ഒരു മാവ്. നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എല്ലാ ചിക്കൻ പീസസും ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആ എല്ലാ മസാലയുടെ ആ ടേസ്റ്റൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോരോ പീസസ് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയപ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് കൊടുക്കുന്നത്. നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.